എല്ലാവർക്കും നമസ്കാരം, ഞാൻ അച്യുത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പലതരം പെർഫ്യൂമുകൾ ഇറങ്ങുന്നുണ്ട്, പെർഫ്യൂംസ്, ബോഡി സ്പ്രേ, അങ്ങനെ പലതും. അതിൽ പലതിനും പല പരസ്യങ്ങളാണ്. എത്ര പേർക്കറിയാം ഇതിൽ പല പരസ്യങ്ങളും പല ചാനലുകളിൽ ബാൻഡാണ് എന്ന്? ഉദാഹരണം, ഈ ബോഡി സ്പ്രേയുടെ പരസ്യങ്ങൾ അതുപോലെ പെർഫ്യൂമിൻ്റെ ചില പരസ്യങ്ങളെല്ലാം മലയാളത്തിലെ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യാറില്ല. കാരണം അവരുടെ കണ്ടൻറ്റ് തന്നെ. എല്ലാവരും ഒന്ന് ചിന്തിക്കൂ, എങ്ങനെയായിരിക്കണം ഒരു സിമ്പിൾ പെർഫ്യൂമിൻ്റെ പരസ്യം? ഒരാളൊരു പെർഫ്യൂം അടിച്ച് പുറത്തേക്ക് പോകുന്നു, മറ്റൊരാൾ ചോദിക്കുന്നു നല്ല സ്മെല്ലുണ്ടല്ലോ, ഏതാണ് പെർഫ്യൂം, ഏതാണ് ബ്രാൻഡെന്ന്. അയാൾ പറയുന്നു ഇതാണ് ബ്രാൻഡ്, ഈ പെർഫ്യൂമാണ്. ഇതൊരു സിമ്പിൾ പരസ്യം. ഒരാളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇന്നത്തെ പെർഫ്യൂമുകളുടെ പരസ്യം, എന്താണ് അവരുടെ മെയിൻ കണ്ടൻറ്റ്? ഇപ്പോഴുള്ള പല ബോഡി സ്പ്രേ പെർഫ്യൂം ആഡ്സ് ഒന്ന് നോക്കൂ. ഇവിടെ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് എന്നത് യൂത്താണ്, യൂത്തിലെ ആൺകുട്ടികളെ ആണ്. അതിന് ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡ് ദ ഓപ്പോസിറ്റ് ജെൻഡർ, ഗേൾസ്, സ്ത്രീകളെയാണ്. പല പരസ്യങ്ങളിലും ഇവരെ അട്രാക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് പരസ്യങ്ങളുടെ തീം. ഇതുപോലുള്ള പരസ്യങ്ങൾ നമുക്കൊരിക്കലും ഫാമിലിയുടെ കൂടെയോ കുട്ടികളുടെ കൂടെയോ ഇരുന്ന് കാണാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പല മലയാളം ചാനൽസിലും ഇത് ടെലികാസ്റ്റ് ചെയ്യാത്തത്. വളരെ ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയുന്ന പല ആഡ്സാണിത്. ഇതിൻ്റെ മേക്കേഴ്സ് ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ എടുക്കുന്നത്. ഒരാൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? വിയർപ്പിൻ്റെ ഗന്ധം വരാതിരിക്കാൻ, പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത വരാതിരിക്കാൻ, പുറത്തിറങ്ങിയാൽ ശരീരത്തിൽ പൊടിപടലങ്ങൾ വരുമ്പോൾ അവയുടെ സ്മെല്ല് വരാതിരിക്കാൻ, പിന്നെ ഫങ്ഷൻസിന് പോകുമ്പോൾ ഒന്ന് സ്മാർട്ടാവാൻ വേണ്ടി. പക്ഷേ ഇവിടെ ഈ ആക്സ്, സറ്റാക്ക് എന്നീ പരസ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ആയുധം സ്ത്രീകളെയാണ്. എല്ലാ സ്ത്രീകളും ഇതുപോലെയാണോ? പെർഫ്യൂം അടിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഓടി വരുമോ? എന്ത് മോശമായ രീതിയിലാണ് ഇവിടെ സ്ത്രീകളെ അവതരിപ്പിച്ചിരിക്കുന്നത്? ഈ പരസ്യം ഉണ്ടാക്കിയ ക്രിയേറ്റേഴ്സിൻ്റെ അമ്മയും പെങ്ങളും ഇതുപോലെയാണോ? മോറലി തെറ്റായ ഒരു കാര്യം കാണിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ ഇതുപോലുള്ള പരസ്യങ്ങൾക്ക് കഴിയൂ. ഇതിൽ നിന്നൊരു തെറ്റായ ചിന്ത മാത്രമേ ഇത് കാണുന്ന കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവൂ. ശരിക്കും സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള പരസ്യങ്ങൾ. ഈ പരസ്യങ്ങൾക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കേണ്ടതാണ്. മറ്റൊന്ന്, എല്ലാ പുരുഷന്മാരും ഇതുപോലെയാണോ? ഈ പറയുന്ന ടീനേജ് കുട്ടികളും കുറച്ച് വലിയവരുമല്ലാതെ ബാക്കിയുള്ളവരാരും പെർഫ്യൂം ഉപയോഗിക്കാറില്ലേ? അതോ ഉപയോഗിക്കുന്നവരെല്ലാം ഇങ്ങനെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഇതുപോലുള്ള പരസ്യങ്ങളുടെ നിലവാരമില്ലായ്മയും ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ വിവരമില്ലായ്മയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു.